ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ സമാപന സമ്മേളനവും ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡൽജിത് ആർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റഷീദ് കവലക്കലിന്റെ അധ്യക്ഷതയിൽ ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ സമാപന സമ്മേളനവും ലഹരിവിരുദ്ധ റാലിയും അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡൽജിത് ആർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഒരു മാസമായി നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ വെച്ച് ലഹരി എന്ന ഒരു അതിവിപത്ത് തടയുന്നതിനായിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. മിഠായികൾ അതുപോലെയുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇവയൊന്നും നിങ്ങൾ കഴിക്കാതെ അതിലെല്ലാം അപകടം ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ആഹാര സാധനങ്ങളും മറ്റും വീടുകളിൽ നിന്നല്ലാത്തത് ഒഴിവാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെയോ അതുമല്ലെങ്കിൽ പോലീസിനെയോ വിവരം അറിയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചെറിയ ജീവിതത്തിൽ നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറുമ്പോൾ കുട്ടികളും അധ്യാപകരും പി ടി എ പ്രതിനിധികളും ചേർന്ന് ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിക്കുകയും സ്കൂളിന് സമീപമുള്ള കടകളിൽ ലഹരിക്കെതിരെ കുട്ടികൾ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീജ തോമസ്, വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ്, സനിൽ ചെറുവട്ടൂർ നാരായണൻ, അജിത സന്തോഷ്, അധ്യാപിക അഞ്ജു ജോർജ് എന്നിവർ സംസാരിച്ചു. ലഹരി നമ്മുടെ ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ആര് എന്ത് എത്ര നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് എന്ത് തന്നാലും നിങ്ങളെ വിളിച്ച് പരിചയമില്ലാത്ത ആര് വിളിച്ചു ചേർത്ത് നിർത്തി ഇന്ന് ഇത് കഴിച്ചോ, ഇത് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്ക എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യണേ? ആര് വാങ്ങിക്കരുത് കേട്ടോ. നമ്മുടെ അധ്യാപകരോടും മാതാപിതാക്കളോടൊക്കെ ചെന്ന് പറയണം ഇന്ന ആളെ ഇന്ന സാധനം തരാൻ വിളിച്ചു എന്നൊക്കെ പറയണം കേട്ടോ. എത്ര ഭംഗിയുള്ളതായിക്കോട്ടെ, എന്റെ മക്കൾ ആരും അതൊന്നും വാങ്ങിച്ച് കഴിക്കരുത് കേട്ടോ. ന്യൂസ് ബ്യൂറോ കോതമംഗലം. ഇരുപതിലേറെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി ആധികാരിക ആയുർവേദ ചികിത്സ നൽകുന്നു നങ്ങേലിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.